പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എസ് എൽ സി അറബിക് ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് അറബി പരീക്ഷയിൽ, എസ് എൽ സി അറബി പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മുൻ പരീക്ഷകളിൽ ചോദിക്കപ്പെട്ടതും ആവർത്തിക്കപ്പെട്ടതുമായ ചോദ്യങ്ങൾ, അത് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണവും മറ്റുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഇതിനു മുമ്പ് മൂന്ന് എപ്പിസോഡുകൾ ഈ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എസ് എസ് എൽ സി അറബിക് എക്സാം ആപ്പ് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അറബി എസ് എസ് എൽ സി അറബി പരീക്ഷയിൽ തയ്യാറാകാൻ കഴിയുന്ന നോട്ട്സും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ ഇന്ന് നോക്കുന്നത് സിൽ ബൈനൽ അൽമൗദൈൻ, നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. പക്ഷേ ഇത് ആവർത്തനമില്ലാതെ പലരെ പല വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ നഷീദുൽ മദ്രസ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് നഷീദുൽ മദ്രസ? മന്ദൂമ അല്ലേ, നമ്മൾ പഠിച്ച പദ്യമാണ്. അത് എഴുതിയതാണ് സ്വാലിഹ് മഹ്മൂദ് ഹവാരി. ഹെലുനുൽ ഉമ്മ, ഇതിപ്പോൾ നിങ്ങൾക്ക് പുസ്തകത്തിൽ പഠിക്കാനില്ല, അത് മാറൂഫ് ഉസാഫി ആണ് എഴുതിയത്. അതുപോലെ യാ അള്ളാ എഴുതിയത് കമല സുറയ്യയാണ്. അത് നമ്മൾ പഠിക്കുന്നത് മൈദു മൗലവിയുടെ പാഠത്തിലാണ് അല്ലേ. അദ്ദേഹമാണ് യാ അള്ളാ എന്ന പദ്യം അദ്ദേഹമാണ് അറബിയിൽ യാ അള്ളാ എന്ന രീതിയിൽ അറബിയിലേക്ക് മാറ്റിയത്. കമല സുറയ്യ അത് മലയാളത്തിൽ എഴുതിയതാണ്, അതിനെ മൊയ്ദ് മൗലവി അറബിയിലേക്ക് മാറ്റി അല്ലേ. തർജ്ജമ മൊയ്ദ് മൗലവി യാ അള്ളാ ഇല അറബിയ. ഓക്കെ, പിന്നെ കമ്മിലുൽ ഖാനാത്ത്, നമുക്കറിയാം ഇത് ജമ്മുൽ മുദക്കർ സാലിം, അതുപോലെ ജമ്മുൽ മുവന്നസ് സാലിം. ഏത് വരും? മുജന്നബ്. അപ്പോ ഇവിടെ മുസ്ലിമൂന എന്നുള്ളത് കൊണ്ട് മുജന്നബൂന എന്ന് വരും. ഇവിടെ മുസ്ലിമൂന എന്നായതുകൊണ്ട് മുസ്ലിം എന്ന് വരും. അപ്പൊ നമ്മൾ ജസ്റ്റ് വാവുന്നൂനെ ചേർക്കുന്നുള്ളൂ ഇതിന്റെ എൻഡില്. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ ഈ വാവില് ഈ വാവുന്നൂന ഒഴിവാക്കിയിട്ടുള്ള വാക്ക് ഇവിടെ എഴുതി അതിൻ്റെ ഉത്തരവായി. അങ്ങനെ സിമ്പിളായി ട്രിക്ക് പഠിച്ചു വെക്കണം, മനസ്സിലായല്ലോ. പിന്നെ സിഹാഫിയ, സിഹാഫിയ എത്ര പ്രവർത്തക. അപ്പൊ ഇവിടെ മുത്തഖല്ലിഫാത്ത് എന്നുണ്ട്, ചെമ്മുൽ മുഅന്നസ് സാലിമാണ്. അതിനെന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ഈ സിഹാഫിയത്ത് എന്ന വാക്കെടുത്താൽ ഈ ആയി അവസാനത്തെ അക്ഷരത്തിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഒരു അലിഫ് ഇട്ട് കൊടുക്കണം, എന്നിട്ട് ആ തായെ തുറന്ന തായാക്കി മാറ്റണം, മബസൂത്ത്. അപ്പൊ സിഹാഫിയാത്ത് എന്ന് അറിയുക. ഇതുപോലെ മുത്തഖല്ലിഫാത്ത്, അപ്പൊ ഇവിടെ എന്ത് വരും? മുത്തഖല്ലിഫത്ത്. ഈ അലിഫും തായ ഒഴിവാ, അലിഫ് മാത്രം ഒഴിവാക്കുക, എന്നിട്ട് തായെ പഴയ രൂപത്തിലാക്കുക. അപ്പൊ മുത്തഖല്ലിഫത്ത് എന്ന് വരും അല്ലെ, മുത്തഖല്ലിഫത്ത് എന്നാണ് വരിക അല്ലേ. മുസ്ലിമത്ത്, മുസ്ലിമാത്ത് അല്ലെ. അതുപോലെ വേറെ നിങ്ങൾ പഠിച്ച കുറെ വാക്കുകൾ ഉണ്ടല്ലോ, തഹദ്ദി, തഹദ്ദിയാത്ത്. അങ്ങനെ ഇനി ഏഴാമത്തെ കമ്മിലുൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എന്താണ് ജുമല പൂർത്തീകരിക്കാനാണ്. ഒന്നാമത്തെ ഉദാഹരണം, അൽ വജബാതു സരിയ, ഫാസ്റ്റ് ഫുഡ് തുസബ്ബിബു കാരണമാകും ലഗത്ത് ദം, ലഗത്ത് പ്ലസ് ദം അല്ലേ, രക്തസമ്മർദ്ദം എന്നാണ്. അപ്പൊ രക്തത്തിന്റെ സമ്മർദ്ദം, ഇത് മുലാഫ് മുലാഫിലേഹി എന്നുള്ള ഒരു സെക്ഷൻ നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ പഠിച്ചതാണ്. അത് പ്രകാരം എഴുതാൻ വേണ്ടിയിട്ടാണ്. അതായത് ലഗത്ത അദ്ദമി, ലഗത്ത ദമി എന്ന് എഴുതണം. ദമു എന്നല്ല ദമി, അത് ദമാന്നോ ദമൂന്നോ ഒക്കെ എഴുതിയ തെറ്റാണ്, ദമി എന്ന് തന്നെ എഴുതാൻ പാടുള്ളൂ. പിന്നെ അൽ വജബാത്തു സരിയ തുസബ്ബിബു എന്ത് വരും? ഇപ്പൊ ഇതുപോലെ പറഞ്ഞേ, ഇളാഅത്തൽ മാലി, പണനഷ്ടം അല്ലെങ്കിൽ ധനനഷ്ടത്തിന് കാരണമാകും. അൽ വജബാത്തു സരിയ തഹ്താജു ഇല, അൽ വജബാത്തു സരിയ തഹ്താജു ഇല നുമൂവിൽ ജിസ്മ അല്ലെ, ശരീരത്തിന്റെ വളർച്ച. അപ്പൊ നുമൂവിൽ ജിസ്മി എന്നാവും. അങ്ങനെയാണ് എഴുതുന്നത്. ഈ സെന്റൻസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഫാസ്റ്റ് ഫുഡ് ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് അല്ലല്ലോ അല്ലെ. അപ്പൊ അത് എഴുതിയ ആളുകളുടെ തെറ്റാണ്, അത് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇവിടെ നോക്കേണ്ടത് നിങ്ങൾ നുമൂവിൽ ജിസ്മി എന്ന് എഴുതുന്നുണ്ടോ എന്നുള്ളതാണ്, മുലാഫ് മുലാഫിലേ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ബാബ് നമ്മൾ എന്താണ്
നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ വീടിൻ്റെ വാതിൽ എന്നെഴുതല്ലേ മലയാളത്തിൽ, വീടിൻ്റെ വാതിൽ എന്ന് മലയാളത്തിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ വീട് എന്നതിൻ്റെ താഴെ ബൈത്ത് എന്ന് എഴുതുക. ഏഹ്, വാതിൽ എന്നുള്ളവിടെ ബാബു എന്ന് എഴുതുക. എന്നിട്ട് വായിച്ചു നോക്കൂ, ബാബുൽ ബൈത്ത് എന്ന് വരിക. അപ്പൊ നമ്മൾ ഇന്ത്യ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബൈത്തിനൊരു കസ്റ കൊടുക്കും. അത്രേ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൂ. ഏത് വാക്കും അതുപോലെ നിങ്ങൾ എഴുതി വെക്കുക. വീടിൻ്റെ വാതിൽ, വീടിന് താഴെ എന്ത് എഴുതുക, വീടിൻ്റെ വാക്ക് എഴുതുക. അങ്ങനെ വാതിലിൻ്റെ താഴെ വാതിലിൻ്റെ വാക്ക്, അപ്പോൾ ബാബുൽ ബൈത്ത്സ്. അങ്ങനെ എന്തോ ഒരു ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ എല്ലാത്തിലും. ഇനി കമലിൽ ഫറാഖബിൽ മുനാസിബിലുൽ ഹലാലൈ, ബ്രാക്കറ്റിലുള്ള ശരിയായത് എടുത്ത് എഴുതാനാണ്. ഇത് നമ്മൾ വമീറുകൾ പഠിക്കാൻ, അതുപോലെ ഫേല് മുബാരിയുടെ വിവിധ ഫോമുകൾ. ഹാദാ തൊബീബ്, ഇതൊരു തൊബീബാണ്. ഡാഷ് യാമുൽ ഫിലിയ, അയാൾ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ തൊബീബ് എന്നുള്ളത് മുദക്കറാണ്. തൊബീബിൽ ഹുവ എന്ന പേര് അല്ലേ, ഹുവ മുദക്കറാണ്. ഹുവ തൊബീബൻ, ഹുവ യാമൽ ഫിലിയാദ. അപ്പോൾ ഇവിടെ ഹിയ വരണമെങ്കിൽ ഇതെന്താവണം, ഹാദിഹി തൊബീബത്തുൻ ഹിയ തഅമലു എന്നാവും. ഹുന്നയാണെങ്കിലോ എന്നാ വരിക. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൂടെ കിട്ടി. ഹാദിഹി ഫാത്തിമ, ഇത് ഫാത്തിമയാണ്. ഹിയ യഅമൽ തഅമലാനി തഅമൽ, ഏതാ വരിക, തഅമൽ അല്ലേ. യഅമല് വരണമെങ്കിൽ ഇവിടെ എന്താവണം, ഹാദ മുഹമ്മദ് നാവണം. തഅമലാനി വരണമെങ്കിൽ ഹുമ ഫാത്തിമ വ നാജിയ എന്ന് വരണം. എന്നിട്ട് ഹിയ ഹുമയാകും. ഓക്കെ, അങ്ങനെയാണത് നമ്മളതിൻ്റെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അലി അഹമ്മദ് ബാക്കസീർ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് വ ഇസ്ലാമ. ഓർമ്മ വരണം, അലി അഹമ്മദ് ബാക്കസീർ. നമ്മൾ പദ്യം നമ്മളിത് പഠിച്ചില്ലേ, വല്ലാഹി മാ കരിബ്തു എന്ന പദ്യം അതിലുള്ളതാണ്. മുഹിയുദ്ദീൻ ബിനാനി, അൽ ഫതഹുൽ മുബീൻ, കേരളത്തെക്കുറിച്ചുള്ള പദ്യം ഓർമ്മയില്ല, ഫതഹുൽ മുബീൻ, അതിൽ നിന്നെടുത്തതാണ് കേരള. അപ്പോൾ മുഹിയുദ്ദീൻ ബിൻ അലി, എ പി ജെ അബ്ദുൽ കലാം, അജ്നിഹത്തു മിനൽ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര്, വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ അല്ലേ. അപ്പോൾ അതാണ് അത് വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുക. ഇനിയിവിടെ കമലിൽ ഫറാഖ് ബി ഇഖ്തിയാർ ലഫാൽ സഹീഹ മിനൽ ഖൗസൈൻ, വീണ്ടും ഒരു ഫേല് പഠിക്കാനുള്ളതാണ്. ദാരിസൂന, കുറേയധികം വിദ്യാർത്ഥികൾ എന്തുവരും, യക്തുബൂന അല്ലേ. അത്വാലിബ്, ഒരു വിദ്യാർത്ഥിയേ ഉള്ളൂ. അപ്പൊ ഏത് വരിക, എൽ അബുന വരുമോ, എൽ അബുന. കുറെ കുറെ പെൺകുട്ടികൾക്ക് ഉപയോഗിക്കുന്ന എൽ അബു, എൽ അബാനി, എൽ അബൂന, തൽ അബു, തൽ അബാനി, എൽ അബുന. അപ്പൊ ത്വാലിബ് യസ്തമയോന, അവര് ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഇലൽ മുദരിസ്, അധ്യാപകനെ. പിന്നെ അൽ ബനാത്, വിദ്യാർത്ഥിനികൾ കളിക്കുന്നു. എൽ അബുന ഫിൽ മൈദാൻ. തദ്ഹബ് വരില്ല, എന്നുണ്ടോ, കുറെ ബനാത്തുകൾ ഉണ്ട്. തദ്ഹബ് വരണമെങ്കിൽ അൽ ബിന്ദു എന്ന് വേണം. മനസ്സിലായല്ലോ, അങ്ങനെ അത് ഓർത്ത് വെക്കുക. പിന്നെ വീണ്ടും നമ്മൾ ഈ ഇതൊരു ലമീറുകൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. കമലിൽ ഫറാഖ് ബി ഇസ്തിഖ്ദാമി ളമായിറിൽ മുലായിമ മിനൽ ഖൗസൈൻ, താഴെയുള്ളതിൽ അനുയോജ്യമായ ളമായിർ ഉപയോഗിക്കാനാണ്. ളമീറുകൾ ഏതൊക്കെയ, ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അല്ലേ. ഹിയ ഹുവ ഹുമ, ഹുവ അവൻ, ഹുമ അവർ രണ്ടുപേർ, ഹും അവർ കുറെ പേർ, ഹിയ അവൾ ഒരാൾ, ഹി ഹുമ അവർ രണ്ട് പെണ്ണുങ്ങൾ, ഹുന്ന അവർ കുറെ പേർ അല്ലേ. പിന്നെ അത് ചേർത്ത് വരുമ്പോൾ വേറൊരുണ്ട് അല്ലേ. ഇപ്പോൾ അവൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ്റെ, ഹു അവൻ്റെ അല്ലേ, ബൈത്തുഹു അവൻ്റെ വീട്, ബൈത്തുഹുമ അവർ രണ്ടുപേരുടെ വീട്, ബൈത്തുഹും അവർ കുറെ പേരുടെ വീട്. അപ്പോൾ ഹും എന്നുള്ളതിന് അവർ എന്നർത്ഥമുണ്ട്, അവരുടെ നടത്തുന്നുണ്ട്. ഹുന്നയ്ക്കും അവരുടെ നടത്തുന്നുണ്ട്, അവർ കുറേ പെണ്ണുങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ, ഹിയ എന്ന് വെച്ചാൽ അവൾ മാത്രമാണ്, പക്ഷെ അവളുടെ എന്ന് പറയാൻ ഹാ എന്നാണ് പറയുക. ഹാഉലായി തുല്ലാബ്, ഇതൊരു ഇത് കുറേയധികം വിദ്യാർത്ഥികളാണ്. ഹും അല്ലേ, വിദ്യാർത്ഥികൾ മുദക്കറാണ്. അപ്പൊ മുദക്കറിന്റെ ജമ്മു എന്നുള്ളത് ഇവിടെ ഹും ആണ് വരിക. ഹും യദുറുസൂന ഫിൽ മദ്രസത്തി സാനവിയ, സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ഹാഉലായി മുഅല്ലിമാത്ത്, ഇവർ കുറേയധികം അധ്യാപികരാണ്, അധ്യാപികമാരാണ്. അപ്പോൾ കുറേയധികം അധ്യാപികമാർ, മുഅന്നസാണ്, കുറേ ഉണ്ട്. തീർച്ചയായും ഹുന്നയാണ് വരിക. ഹുന്ന കാത്തിബാത്ത് എന്നാണ് വരിക.
പിന്നെ റാഹിൽ വ റാഷിദ് അല്ലെ, രാഹുൽ വ റാഷിദ്, രാഹുലും റാഷിദും രണ്ടുപേരാണ്. അപ്പൊ തീർച്ചയായും ഹുമയാണ് വരിക. അവർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും അവർ രണ്ടുപേരാണ്. അറബി ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ് ഈ രണ്ടുപേരെന്നുള്ളത്, ഹുമ എന്ന്. ഓക്കെ, ഹുമ സദീഖാനി ഹബീബാനി, അത് മോനസായാലും ഹുമ തന്നെയാണ് ഉള്ളത്. ഇനി ഇഖ്റഉൽ ബൈത താലി വാജിബ് അനിൽ അസ്ഇലത്തി താലിയ, ഇവിടെ ഒരു പദ്യം കൊടുത്തിട്ടുണ്ട്, അതിന് വായിച്ചിട്ട് എന്താണ് ചോദ്യങ്ങൾ ഉത്തരവ്. ഈ ചോദ്യ പദ്യം ഏത് പാഠത്തിലെന്ന് പറയൂ? നമ്മുടെ നഷീദുൽ മദ്രസയിലാണ് അല്ലെ. നോക്കൂ, ഫിസഫി ആയിഷു മായൽ കുത്തു, സ്കൂളിൽ അല്ല ക്ലാസ്സിൽ ഞാൻ പുസ്തകങ്ങളോടൊപ്പം ജീവിക്കുന്നു. ഫിൽ ബാഹ മുറ്റത്ത് അഗറക് അഗറിഖ് ഫില്ലാബ് കളിയിൽ ഞാൻ മുഴുകുന്നു. മിൻ ഹബ്ബി മുഅല്ലിമൻ അൽ ഗാലി എന്റെ എന്താണ് അമൂല്യമായ അധ്യാപകനോടുള്ള സ്നേഹത്താൽ. അതഅല്ലമു ഞാൻ പഠിക്കുന്നു. കൈഫ് ഉഹിബു അബി എന്റെ ഉപ്പി എങ്ങനെ ഞാൻ സ്നേഹിക്കേണ്ടതെന്ന് ഞാൻ പഠിക്കുന്നു. അപ്പൊ ഇവിടെ ചോദിക്കും, മാ മൻ തഈഷു ഫിസഫ്, ക്ലാസ്സിൽ നീ ആരോടൊപ്പമാണ് ജീവിക്കുന്നത്? ആരോടൊപ്പമാണ്? മാൽ കുത്തുബ് അല്ലെ, മാൽ കുത്തുബ് പുസ്തകങ്ങളോടൊപ്പം. പിന്നെ അയിനത്തല്ല, എവിടെയാണ് കളിക്കുന്നത്? എവിടെയാണ്, എവിടെയാണ് പറഞ്ഞ്? ഫിൽ ബാഹ ബാഹത്തിൽ. പിന്നെ മിൻ അയിന തതഅല്ലമുൽ ഹുബ്ബ, എവിടെന്നാണ് നിനക്ക് ഹുബ്ബ് നീ പഠിച്ചത്? എവിടെന്നാണ്? മിൻ ഹുബ്ബി മുഅല്ലിമിന അല്ലെ, നമ്മുടെ അധ്യാപകന്റെ സ്നേഹത്തിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന് ഉത്തരം. അപ്പൊ ഇതൊരു പുതുതായിട്ട് വരാറുണ്ട്, നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിച്ചതാണ്. ഇനി ഇതൊരു കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്നു, ഇത് വേറൊരു കുറച്ച് ആളുകളായതുകൊണ്ട് ഇവിടെ അത് സൂചിപ്പിക്കുകയാണ്. ഇവിടെ കുറെ ആളുകളുടെ പേര് നൽകിയിരിക്കുന്നു. ഇസ്മ, മെക്കാനൽ വിലാല, ജനിച്ച സ്ഥലം, വസ്ഫ് എന്നിവന്റെ വിശേഷണം, മുഅല്ലഫാത്ത്, രചനകൾ അല്ലെ. അപ്പൊ എ പി ജെ അബ്ദുൽ കലാം, മാറൂഫ് ഹുസാഫി, സി എച്ച് മുഹമ്മദ് കോയ, ഇടശ്ശേരി ഗോവിന്ദൻ, അദ്ദേഹത്തെ എല്ലാവരുടെയും ജനിച്ച സ്ഥലമുണ്ട്, അവരുടെ എല്ലാം വസ്ഫുണ്ട്, അവരുടെ എല്ലാം രചനകളുമുണ്ട്. ഇവിടെ മൻ യുഅറഫ് ബിറാഇദ് തഖ്നിയത്തുൽ ഫലാഇയ, തഖ്നിയത്തുൽ ഫലാഇയ എന്ന് വെച്ചാൽ സ്പേസ് ടെക്നോളജി എന്നാണ്. അതിന്റെ അമരക്കാരനായി അറിയപ്പെടുന്നത് ആരാണ് അല്ലെ? ആരാണ് റായിദു തഖ്നിയത്തുൽ ഫലാഇയ? അവിടെ ഉണ്ട്. ആരാണത്? എ പി ജെ അബ്ദുൽ കലാം. ഉത്തരം എ പി ജെ അബ്ദുൽ കലാം വരെ. നമ്മൾ ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് ഇതിന് ഉത്തരം നൽകാൻ നോക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. നമ്മൾ വെറുതെ എന്താണ് ആ എയറിലിരുന്ന് ഉത്തരം നൽകേണ്ടി വരും. അയിന ഉലിദ ഷാഇർ മാറൂഫ് റുസാഫി, മാറൂഫ് റുസാഫി എവിടെയാണ് ജനിച്ചത്? അതായത് ജനിച്ച സ്ഥലം എവിടെയാണ്? ബഗ്ദാദ്. പിന്നെ അല്ലഫ് സി എച്ച് മുഹമ്മദ് കോയ രചിച്ച അല്ലഫ എന്ന് കേൾക്കുമ്പോൾ തന്നെ മുഅല്ലഫത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് ഓർമ്മ വരണം. അപ്പൊ അദ്ദേഹം രചിച്ചത് എന്താണ്? അസ്വഹാബ എന്ന ഗ്രന്ഥമാണ്. കൈഫ യോറഫ് ഇടശ്ശേരി ഗോവിന്ദ്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നാണ്. ഏത് പേരിലാണ് കൈഫ യോറഫ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ മാ ലഖബ് ഇടശ്ശേരി, അല്ലെങ്കിൽ മൽ വസ്ഫ് ഇടശ്ശേരി എന്നൊക്കെ ചോദിക്കും. ഷായറുൽ ഖുവ, ശക്തിയുടെ കവി എന്ന പേരിലാണ്. ഓക്കെ, അതാണ് ഇതൊരു പുതിയ ചാർട്ട് വന്നിട്ടുള്ള ഉത്തരം ചെയ്യാനുള്ളത്. ഇനി ജംഉ കലിമ ഖിദ്മ, ഖിദ്മ എന്ന വാക്കിന്റെ ജം എന്താണ്? ഇത് രണ്ട് ഉത്തരം അല്ലേ. നമ്മൾ ജമ്മു മോനസ് സാലിമാണ് ഓർമ്മ വരേണ്ടത്. ഖിദ്മത്താകുമ്പോൾ ഖിദമാത്, ഖാദിമ, അതൊക്കെ ഒരുപോലെ തോന്നും, പക്ഷെ നമ്മൾ ഖിദമാത്, ഖിദമത്ത്, ഈ മായയ്ക്ക് ശേഷം ഇവിടെ ഒരു അലിഫ് ഇട്ടാൽ മതി, എന്നിട്ട് ആ താഴെ എഴുതിയിരിക്കുകയാണ്. മുത്തറാദിഫ് കലിമത്ത് ബൈത്ത്, ബൈത്ത് എന്ന വാക്കിന്റെ മുത്തറാദിഫ് എന്താ വരിക? മദ്രസ, മൻസിൽ, മൽ അബ്ബുസ്ഥാൻ അല്ലേ, മൻസിൽ എന്ന് വരിക. ഇനി മുത്തറാദിഫ് കലിമത്ത് മൈദാൻ എന്നാണെങ്കിലോ മലാബായിരിക്കും. ഓക്കെ, പിന്നെ മുത്തറാദിഫ് കലിമത്ത് റൗള, അങ്ങനെയാണെങ്കിൽ ബുസ്താൻ വരും. അപ്പൊ അങ്ങനെയാണത് നമ്മൾ ഓർക്കേണ്ടത്. പിന്നെ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, അദ്ദേഹം അദീബ്, ഒരു സാഹിത്യകാരനാണ്. ഏത് സാഹിത്യകാരനാണ്? മിസ്രി, മിസ്റാണോ, സൗദിയാണോ, ഇറാഖി ആണോ, ലബനാൻ ആണോ? ഉലിദബി ലബനാൻ, അദ്ദേഹം ലബനാനിലാണ് ജനിച്ചത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അസാഫിയുർ ബിലാദി ദീവാനുൽ ഷാഇർ, അസാഫിയുർ ബിലാദി ആരുടെ സയ്യിദ് കവിതാ സമാഹാരമാണെന്നാണ്? സ്വാലിഹ് മഹ്മൂദ് ഹവാരി, അലി അഹമ്മദ് ബാക്കസീർ, ജമീൽ സിദ്ദിഖി സഹാബി, മുഹിയുദ്ദീൻ ബിൻ അലി. നഷീദുൽ മദ്രസ എഴുതിയ അദ്ദേഹമാണ് സ്വാലിഹ് മഹ്മൂദ് ഹവാരി.
പിന്നെ അലിയവുമുൽ ആലമിയിൽ ലുഖത്തിൽ അറബിയ അറബി ഭാഷാ ദിനം ഫിയവും എന്നറിയാത്തവരാരുണ്ടാവില്ല ഡിസംബർ 18 അല്ലേ. ഇഖ്തർ തസ്രീഹൈൻ മുനാസിബൈൻ ലി സുതൂറിൽ മൻലൂ, താഴെയുള്ളതിന് അനുയോജ്യമായ രണ്ട് തസ്രീഹാത്ത്. തസ്രീഹാത്ത് എന്ന് ഓർമ്മ വന്നാൽ പ്രസ്താവനകൾ എന്ന് ഓർമ്മ വരണം. പിന്നെ സുത്തൂർ എന്ന് വെച്ചാൽ വരികൾ, അല്ലെങ്കിൽ അബയാത് എന്നാ ഉണ്ടാവുക, അത് ഓർമ്മ വരണം കേട്ടോ. അവിടെ അനുയോജ്യമായ രണ്ട് വരികൾ, തബസ്സുമുൽ അസ്ഹാറു ഫി അഗസാനിക്, നിന്റെ പൂക്കൾ നിന്റെ ശിഖരങ്ങളിൽ പൂക്കൾ പുഞ്ചരിക്കുന്നു, വതഫൂഹുത്തീഹു ഫി അർജാഇക്, നിന്റെ പാർശ്വങ്ങളിൽ സുഗന്ധം പരക്കുന്നു. ഏതാണ്, ഏതാ വരിക? തൻഷുറു റായിഹതു അത്തീബത് മിൻക. പിന്നെ ജംബുക്കൽ ബഹ്റു വതിൽക്കൽ അൻഹുർ, നിന്റെ ഒരു ഭാഗത്ത് കടൽ, വളരെ ഭാഗത്ത് നദികൾ, വബുഹൈറാത്ത് എന്താണ് ചെറു അരുവികൾ, വഹൂത്തുൻ വാഫിർ എന്താണ് സുലഭമായി മീനുകൾ. ഏതാ പറയാ, തതീർത്തു യൂർഫിൽ അഹസാൻ, നിന്റെ കൊമ്പുകളിൽ പക്ഷികളുണ്ട്, വരില്ല അല്ലെ. ഫി കേരള അസ്ഹാറും അസ് അൻഹാറും വാസ്മാ, നിന്റെ കേരളത്തിൽ നദികളും മീനുകളും ഉണ്ട് എന്നുള്ളത് അവർ റെഡിയാവുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ഇനിയും ഉള്ള വീഡിയോകളിൽ ബാക്കി ചോദ്യങ്ങൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായി ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ നിങ്ങളുടെ SLC അറബിക് എക്സാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.